സാർ വാതിലടക്കുന്നില്ലേ വണ്ടിയിലിപ്പോ കള്ളന്മാരുടെ ശല്യം നല്ലപോലെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ലൈറ്റ് അടക്കുന്നില്ലല്ലോ വീട്ടിലായാലും ഞങ്ങൾ അങ്ങനെയാ വല്ലതും പോയിട്ട് പിന്നെ ചോദിക്കാൻ വരരുത് ഹലോ ഇങ്ങനെ കൂർക്ക മലിച്ച മനുഷ്യൻ ഉറങ്ങണ്ടേ സോറി 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 എന്റെ കുഴപ്പ് ഇതാ കണ്ണടച്ച ഭയങ്കര കൂർക്കമലിയാണെന്ന് എല്ലാവരും പറയാറുണ്ട് കുട്ടി കിടന്നോളൂ ഇനി ഉണ്ടാവില്ല അപ്പോഴേ ഞാൻ ചോദിക്കാൻ പറഞ്ഞു പേര് പറഞ്ഞില്ല അതെ പറഞ്ഞില്ല അല്ല അത് ജോറായി എന്റെ ഊഹ എങ്ങനെയുണ്ട് നീ ഈ വണ്ടിക്ക് എന്നെ വരൂ എന്നുള്ള എന്റെ ഊഹ എങ്ങനെയുണ്ടെന്ന് പറ ഊഹം തിരക്കിടുന്നില്ല കുളിമുറിൽ വീണ അമ്മ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ അല്ലേ സത്യം തന്നെയാ പക്ഷെ വലിയ പരിക്കുകളൊന്നുമില്ല അറിയാം നിന്നെ കാണുമെന്ന് തോന്നുമ്പോ അമ്മ അപ്പ കുളിമുറിൽ വീഴും അത് അമ്മയുടെ ഒരാടും ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല എന്തുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് ഇവിടെ നിന്റെ കൂടെ വന്ന് താമസിച്ചൂടാ കോഴികളാര് നോക്കും പൂച്ചക്കാര് ഫുഡ് കൊടുക്കും പശുവിനാര് പിണ്ണാക്കി കൊടുക്കും ഇതൊക്കെയല്ലേ അമ്മ ചോദിക്കുന്നത് എല്ലാം ഇറ്റ് തൊലക്കാൻ പറയടാ അല്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ റെയിൽവേ ടിക്കറ്റ് എടുത്ത് തീരുള്ളൂ ഇനി വേറെ എന്തെങ്കിലും എടുക്കാനുണ്ട് വണ്ടി വിട് വണ്ടി വിട് അല്ല ഇതെങ്ങനെ ഇപ്പൊ ഫ്രീ ആയി ഡ്രൈവിംഗ് സ്കൂൾ അടച്ചു പൂട്ടിയോ ഞാൻ നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയില്ലടാ ഞാൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സ്റ്റുഡന്റിന് ഇനി 11 മണിക്ക് ക്ലാസ് ഉണ്ട് അത് വരെ ഈ കാർ ഫ്രീയാ ആ കാറിൽ നിന്നെ ഫ്ലാറ്റിൽ വിട്ടാ അത്രയും വാടക എനിക്ക് കിട്ടൂലോ അത് ശരി നസ്രാനയുടെ ബുദ്ധി ഉള്ള എനിക്ക് കാർ വേണ്ട ഞാൻ ഓട്ടോ പിടിച്ചു പോക്കോ എനിക്ക് ഓട്ടോ വാശി എന്നമയെന്ന് വാ ആ രാമു 2 ദിവസം മുമ്പ് ഒരു 70-കാരൻ പയ്യനെ എനിക്ക് സ്റ്റുഡന്റ് ആയിട്ട് കിട്ടി 70-കാരൻ ആ അയാൾക്ക് വയസ്സുകാലത്ത് ഭാര്യയെ സൈഡിലിരുത്തി സ്വന്തമായി കാർ ഓടിച്ച് ഭാര്യ വീട്ടിൽ പോകണം പെൻഷനായപ്പോഴാണ് കാർ മേടിക്കാൻ പറ്റിയത് ഇഷ്ടാ ഈ വയസ്സിൽ ഇനി അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമോ അതെന്തിനാ ഞാൻ അറിയണേ എന്റെ ജോലി ഡ്രൈവിംഗ് പഠിപ്പിക്കില്ല ഞാൻ നല്ല പീസ് വാങ്ങും ഒരു 5-6 കൊല്ലെങ്കിലും അയാളെ പഠിപ്പിക്കേണ്ടി വരും മൂപ്പരുണ്ടല്ലോ ക്ലച്ച് അമർത്താൻ പറഞ്ഞാൽ ലൈറ്റ് ഇടും ഗിയർ മാറ്റാൻ പറഞ്ഞാൽ ബ്രേക്ക് കിട്ടും എങ്കിൽ 6 കൊല്ലം പോരാ അതെ അയാൾ ഉടനെ ചാവല്ലേന്നാണ് എന്റെ പ്രാർത്ഥന നീ കേറിയേ